ഡിഡി റിയവർക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പഠനത്തിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഈ സ്കോളർഷിപ്പ് സംബന്ധമായ വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് ആർട്സ് സയൻസ് IHRD അപ്ലൈഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം പ്രവേശനം നേടി എയ്ഡഡ് പ്രോഗ്രാമുകളിൽ പഠിക്കുന്ന സമർത്ഥരായ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബിസിനസ് സ്റ്റഡീസ് എന്നീ വിഷയങ്ങൾ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രൊഫഷണൽ കോഴ്സുകൾക്കും സ്വാശ്രയ കോഴ്സുകൾക്കും പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ആകെയുള്ള 1000 സ്കോളർഷിപ്പുകൾ ഇനി പറയുന്ന രീതിയിലാണ് ലഭിക്കുന്നത്. ജനറൽ 50%, പട്ടിക വിഭാഗം 10%, പിന്നോക്ക വിഭാഗം 27%, BPL 10%, ഭിന്നശേഷിക്കാർ 3%. ബിരുദ പഠനത്തിൻ്റെ 3 വർഷങ്ങളിൽ യഥാക്രമം 12,000, 18,000, 24,000 രൂപ പ്രതിവർഷം ലഭിക്കും. തുടർന്ന് ഫസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലെ 2 വർഷം യഥാക്രമം 40,000, 60,000 രൂപയും ലഭിക്കും. ഇനി അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ സ്കോളർഷിപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഗൂഗിളിൽ ദി കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പേജ് ഓപ്പൺ ആകും. ഈ പേജിൽ ആക്ടിവിറ്റീസ്, ഓൺഗോയിങ് സ്കോളർഷിപ്പ് എന്നീ ലിങ്കുകൾ വഴി സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതിനൊപ്പം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2022 ജനുവരി 10 ആണ്. എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.